1996 December 26 5:25 AM അമേരിക്കയിലെ എല്ലാ വീടുകളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സമയം. കൊളറാഡോയിലുള്ള ബൗൾഡർ എന്ന സിറ്റിയിൽ നിന്നും അമേരിക്കൻ എമർജൻസി നമ്പറായ 911 ഒരു ഫോൺ കോൾ വന്നു. പാറ്റ്സി റാംസെ എന്ന ലേഡിയാണ് വിളിച്ചത്. 6 വയസ്സുള്ള അവരുടെ മകളെ വീട്ടിൽ നിന്നും ആരോ കടത്തിക്കൊണ്ടുപോയെന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ആ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നും അവർ പോലീസുകാരോട് പറഞ്ഞു. ബോൾഡർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്തു നിന്നുമാണ് കോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 7 മിനിറ്റിനുള്ളിൽ പോലീസ് ടീം ആ വീട്ടിലെത്തി. $118,000 തന്നാൽ കുട്ടിയെ തിരിച്ചു തരാമെന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനായ ജോൺ ബെനേ റാംസെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് ക്രിസ്മസ് ബോണസായി കിട്ടിയ $118,000 എന്ന തുക തന്നെ കിഡ്നാപ്പർ ആവശ്യപ്പെട്ടതുകൊണ്ട് ജോണിന് വ്യക്തിപരമായി അറിയുന്ന ആരെങ്കിലുമായിരിക്കും ഇത് ചെയ്തത് എന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു തുടങ്ങി. എന്നാൽ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അടുത്ത 27 വർഷത്തോളം തങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കേസായിരിക്കുമിത് എന്ന് പോലീസുകാർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. 6 വയസ്സ് മാത്രം പ്രായമുള്ള പെട്രീഷ്യ റാംസെ എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക്. ആയിരത്തി തൊള്ളായിരത്തി 1979 മോഡലും മുൻ മിസ് വെസ്റ്റ് വിർജീനിയ വിന്നറുമായ പാറ്റ്സി അവളേക്കാൾ 14 വയസ്സ് കൂടുതലുള്ള ബിസിനസ് മാനായ ജോൺ റാംസെയെ പരിചയപ്പെടുന്നത്. അന്ന് പാറ്റ്സിക്ക് 22 വയസ്സായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ പാറ്റ്സിയും ജോൺ റാംസെയും വിവാഹിതരായി. 1980 November 5 ഇവരുടെ വിവാഹം. ജോൺ റാംസെക്ക് ആദ്യ വിവാഹത്തിൽ തന്നെ 3 മക്കളുണ്ടായിരുന്നു. പിന്നീട് ആ വിവാഹ ബന്ധം ഡിവോഴ്സിലെത്തുകയായിരുന്നു. എന്നാൽ പാറ്റ്സിയുടെ ആദ്യ വിവാഹമായിരുന്നു ഇത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനു ശേഷം 1987 ഇവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. ബർക്ക് റാംസെ എന്നായിരുന്നു അവന്റെ പേര്. 1989 ജോൺ രൂപീകരിച്ച കമ്പനി ആക്സസ് ഗ്രാഫിക്സ് എന്ന മറ്റൊരു കമ്പനിയിൽ ലയിച്ചു. ആക്സസ് ഗ്രാഫിക്സിന്റെ സിഇഒ ജോൺ റാംസെ തന്നെയായിരുന്നു. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ കുടുംബം ജീവിച്ചിരുന്നത്. ജോൺ റാംസെ ഒരു മൾട്ടി മില്യണയർ ആയിരുന്നു. ഈ സമയത്താണ് 1990 August 6 ഇവർക്ക് 2ാമത്തെ കുട്ടി ജനിക്കുന്നത്. അതൊരു പെൺകുട്ടിയായിരുന്നു. ജോൺ ബെനെ പെട്രീഷ്യ റാംസെ എന്നായിരുന്നു അവളുടെ പേര്. പെട്രീഷ്യ റാംസെ ജനിച്ച് 1 വർഷത്തിന് ശേഷമാണ് ഈ കുടുംബം കൊളറാഡോയിലെ ബോൾഡർ സിറ്റിയിലേക്ക് താമസം മാറ്റിയത്. ജോൺ റാംസെ സിഇഒ ആയിരുന്ന ആക്സസ് ഗ്രാഫിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോൾഡർ സിറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങൾക്കായാണ് കുടുംബം ബോൾഡറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. 15 ബെഡ്റൂമുകളുള്ള വലിയൊരു ബംഗ്ലാവായിരുന്നു അവരുടെ വീട്. ബോൾഡർ സിറ്റിയിലെ തന്നെ ഏറ്റവും സമ്പന്നരായ ഫാമിലി ആയിരുന്നു റാംസെ ഫാമിലി. സ്വന്തമായി 2 പ്രൈവറ്റ് ജെറ്റും 1 യാട്ടും മിഷിഗണിൽ ഒരു ഹോളിഡേ ഹോമം ജോൺ റാംസെക്കുണ്ടായിരുന്നു. ജോൺ റാംസെയുടെ ബിസിനസിൽ നല്ല വളർച്ചയുണ്ടായ വർഷമായിരുന്നു 1996. ആ വർഷം $1 ബില്യൺ ആണ് കമ്പനി ഉണ്ടാക്കിയത്. ഇതോടെ എന്റർപ്രണർ ഓഫ് ദി ഇയർ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി. സാമ്പത്തിക കാര്യങ്ങളെല്ലാം ജോൺ റാംസെ നോക്കിയപ്പോൾ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാറ്റ്സി റാംസെക്കായിരുന്നു. കുട്ടികളെ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ വളർത്തിക്കൊണ്ടുവന്നത്. മൂത്ത മകൻ ബർക്ക് റാംസെ സൈലന്റായ അധികം സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു. എന്നാൽ പെട്രീഷ്യ അങ്ങനെയായിരുന്നില്ല. അവൾ വളരെ ആക്റ്റീവ് ആയിരുന്നു. 6 വയസ്സിനുള്ളിൽ തന്നെ അവൾ കുട്ടികൾക്കായുള്ള നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സമ്പന്നതയുടെ നടുവിൽ വളരെ ഹാപ്പിയായ ഒരു ജീവിതം നയിച്ചു വരികയായിരുന്നു റാംസെ ഫാമിലി. ഈ സമയത്താണ് 1996 ക്രിസ്മസ് വരുന്നത്. 1996 ആക്സസ് ഗ്രാഫിക്സ് എന്ന കമ്പനിയുടെ ലാഭം കുത്തനെ വർദ്ധിച്ച വർഷമായതിനാൽ തന്നെ എല്ലാ എംപ്ലോയീസിനും കമ്പനി ക്രിസ്മസ് ബോണസ് കൊടുത്തിരുന്നു. കമ്പനിയുടെ സിഇഒ ജോൺ റാംസെക്ക് മാത്രം ബോണസായി ലഭിച്ചത് $118,000 ാണ്. എല്ലാ വർഷത്തെയും പോലെ ആ ക്രിസ്മസും റാംസെ ഫാമിലി ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. ജോൺ റാംസെയുടെ മറ്റൊരു സുഹൃത്തിന്റെ ഫാമിലിയോടൊപ്പം സിറ്റിയിലായിരുന്നു ക്രിസ്മസ് ആഘോഷം. സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് രാത്രി 9:30 റാംസെ ഫാമിലി വീട്ടിലെത്തിയത്. വരുന്ന വഴി കാറിൽ വെച്ച് തന്നെ പെട്രീഷ്യ ഉറങ്ങിയിരുന്നു. ജോണാണ് അവളെ റൂമിൽ കൊണ്ട് കിടത്തിയത്. അതിനുശേഷം ജോണും പാറ്റ്സിയും ഉറങ്ങുന്നതിനായി അവരുടെ റൂമിലേക്ക് പോയി. അതിരാവിലെ തന്നെ അവർക്ക് എഴുന്നേൽക്കേണ്ടതുണ്ട്. കാരണം അന്ന് അവർക്ക് മിഷിഗണിലുള്ള അവരുടെ ഹോളിഡേ ഹോമിലേക്ക് പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അതായത് December 26 രാവിലെ 5 മണിക്ക് തന്നെ പാറ്റ്സി ഉറങ്ങി എണീറ്റു. കിച്ചണിലേക്ക് പോകുന്നതിനായി ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴാണ് ആ സ്റ്റെയറിൽ നിന്നും അവർക്ക് ഒരു കത്ത് ലഭിച്ചത്. കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പെട്രീഷ്യ റാംസിയെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് $118,000 ക്യാഷായി കൈമാറണം. ഈ വിവരം പോലീസിൽ അറിയിച്ചാൽ മകളെ കൊന്നുകളയുമെന്നെല്ലാം പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയ ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. ഉടനെ പാറ്റ്സി പെട്രീഷ്യയുടെ റൂമിൽ ചെന്ന് നോക്കിയെങ്കിലും
അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പാറ്റ്സിയുടെ നിലവിളി കേട്ട് ജോൺ റാംസെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴാണ് മകൾ മിസ്സിംഗ് ആയ വിവരം അറിയുന്നത്. ജോൺ മകളെ പല സ്ഥലത്തും തിരങ്ങി നോക്കി, പക്ഷേ അവളെ കണ്ടെത്താനായില്ല. ഈ സമയത്താണ് പാറ്റ്സി പോലീസിൽ വിളിച്ച് കാര്യം പറയുന്നത്. അതിവേഗത്തിൽ തന്നെ പോലീസ് ടീം സ്ഥലത്തെത്തി. അവർ നടത്തിയ പരിശോധനയിൽ ആ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ചു കയറി വന്നതിന്റെ ഒരു ലക്ഷണവും കാണാൻ കഴിഞ്ഞില്ല. പാട്രീഷ്യ കിടന്നിരുന്ന റൂമിൽ പോലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിനെ കുഴപ്പിച്ചു. കിഡ്നാപ്പർ എഴുതിയ കത്തൊഴിച്ച് മറ്റൊരു തെളിവും ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല. പോലീസ് ആ കത്ത് വായിച്ചു നോക്കി. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ ഞങ്ങൾ വിളിക്കും, ക്യാഷ് എവിടെ എത്തിക്കണമെന്ന് അപ്പോൾ പറയാമെന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. മറ്റു തെളിവുകളൊന്നും ലഭിക്കാത്തത് കാരണം കിഡ്നാപ്പറുടെ ഭാഗത്തു നിന്നും അടുത്തൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് വരെ, അതായത് ആ കോൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പോലീസുകാർ തീരുമാനിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് 1 മണിവരെ വെയിറ്റ് ചെയ്തിട്ടും കോൾ വന്നില്ല. ഇതോടെ കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. ആ വലിയ വീട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി സെർച്ച് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ജോൺ റാംസെയും പോലീസുകാരോടൊപ്പം കൂടി. അപ്പോഴാണ് തിരയാൻ ഒരു സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ജോൺ റാംസെ അതിവേഗത്തിൽ ആ വീടിനകത്തുള്ള ബേസ്മെന്റ് റൂമിലേക്ക് ഓടി. സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിലേക്ക് ആരെങ്കിലും കയറിയിട്ട് തന്നെ മാസങ്ങളായിരുന്നു. ഇരുട്ട് മൂടിയ ആ ബേസ്മെന്റ് റൂമിന്റെ ഒരറ്റത്ത് അതിദാരുണമായ ഒരു കാഴ്ചയാണ് ജോൺ റാംസെയെ കാത്തിരുന്നത്. 6 വയസ്സ് മാത്രം പ്രായമുള്ള അയാളുടെ മകൾ പാട്രീഷ്യ റാംസെ ആ ബേസ്മെന്റ് റൂമിൽ കിടക്കുന്നു. വായിൽ ഒരു ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ച് കഴുത്തിൽ നൈലോൺ കയർ കൊണ്ട് മുറുക്കിയ നിലയിൽ ഒരു വെളുത്ത ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് അവളെ ജോൺ റാംസെ കണ്ടെത്തിയത്. മകൾ മരിച്ചു കാണില്ല എന്ന പ്രതീക്ഷയിൽ അയാൾ അവളെയും തൂക്കിയെടുത്ത് ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ ബേസ്മെന്റ് റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് മറ്റുള്ള പോലീസുകാരെല്ലാം ഈ കാഴ്ച കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും പാട്രീഷ്യ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പോലീസുകാർ നടത്തിയ പരിശോധനയിൽ മനസ്സിലായി. ഇതറിഞ്ഞ പാറ്റ്സി റാംസെയും അവളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. എന്നാൽ പോലീസുകാരുടെ ആശങ്ക മുഴുവൻ ഡെഡ് ബോഡിയിലെയും ക്രൈം സീനിലെയും തെളിവുകൾ നശിച്ചു കാണുമോ എന്നായിരുന്നു. അവർ ഉടനെ പാരന്റ്സിനെ കുറച്ചു നേരത്തേക്ക് മാറ്റിയിരുത്തിയതിനു ശേഷം പാട്രീഷ്യയുടെ ഡെഡ് ബോഡിയും അതുപോലെ ബേസ്മെന്റ് റൂമും വിശദമായി പരിശോധിച്ചു. ബേസ്മെന്റ് റൂമിൽ ഒരു വിൻഡോ തകർന്നു കിടക്കുന്നുണ്ട്. അതിലൂടെയായിരിക്കണം കില്ലർ അകത്ത് കടന്നത്. ആ വിൻഡോയുടെ താഴെ തന്നെ ഒരു വലിയ സൂട്ട് കേസും ഉണ്ടായിരുന്നു. കില്ലർ പാട്രീഷ്യ റാംസെയെ കൊന്നതിനു ശേഷം ഡെഡ് ബോഡി ആ സ്യൂട്ട് കേസിലാക്കി അവിടെ നിന്നും കൊണ്ടുപോവാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് പോലീസ് ചിന്തിച്ചത്. ബേസ്മെന്റ് റൂം വിൻഡോ കില്ലർ തകർത്തതായിരുന്നില്ല. അത് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായിരുന്നു. പക്ഷേ അത് നേരെയാക്കാൻ ജോൺ റാംസെ മുൻകൈ എടുത്തില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമാണ് വരുത്തിവെച്ചത്. ആ ബേസ്മെന്റ് റൂമിൽ നിന്നും ഒരു പാർഷ്യൽ പാം പ്രിന്റും, അതായത് ഉള്ളംകൈയുടെ പ്രിന്റും, ഒരു ബൂട്ട് പ്രിന്റും ലഭിച്ചിരുന്നു. പക്ഷേ അത് ആരുടെയാണ് എന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല. പാട്രീഷ്യ റാംസെയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അതിക്രൂരമായാണ് അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത്. അവളുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. കവൾ നിലത്തൊരിഞ്ഞതിന്റെ പാടുകൾ, കൺപോളകളിൽ മുറിവായി അതിലൂടെ രക്തം വന്നുകൊണ്ടിരിക്കുന്നു. കൈകാലുകളിലെ ജോയിന്റ്സിലെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു. തലയോട്ടി തകർന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണമായിരിക്കുന്നത്. ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ ഒരു നൈലോൺ കയർ അവളുടെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. അതുപയോഗിച്ചായിരിക്കണം അവളുടെ കഴുത്ത് ഞെരിച്ചിരിക്കുന്നത്. അതുപോലെ അവൾ അവസാനമായി കഴിച്ചിരിക്കുന്ന ഭക്ഷണം പൈനാപ്പിൾ ആണെന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി. എന്നാൽ ക്രിസ്മസ് പാർട്ടിക്കിടയിൽ അവൾ പൈനാപ്പിൾ കഴിച്ചിട്ടില്ല എന്ന് പാറ്റ്സി ഉറപ്പിച്ചു പറഞ്ഞു. വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിലും പാട്രീഷ്യ അത് കഴിക്കാൻ സാധ്യതയില്ല. കാരണം പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും കാറിൽ വെച്ച് തന്നെ അവൾ ഉറങ്ങിയിരുന്നു. പിന്നെ നേരെ അവളെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തുകയാണ് പാരന്റ്സ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ വീട്ടിലെ കിച്ചണിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു ബൗളിൽ പൈനാപ്പിൾ പീസ് ഇരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. റാംസെ ഫാമിലിയിലെ മൂത്ത മകൻ ബർക്ക് റാംസെയുടെ കൈയിലെ നഖങ്ങൾക്കിടയിലും പൈനാപ്പിളിന്റെ തുണ്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബർക്ക് റാംസെക്ക് അന്ന് 9 വയസ്സായിരുന്നു പ്രായം. മരിച്ചു കിടക്കുമ്പോൾ പാട്രീഷ്യ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു. അവളുടെ അണ്ടർവെയറിൽ യൂറിൻ ആയിട്ടുള്ളതായി കണ്ടെത്തി. എന്നാൽ ലൈംഗിക അതിക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും അവളുടെ ശരീരത്തിൽ നിന്നോ വസ്ത്രങ്ങളിൽ നിന്നോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വളരെ നാളത്തെ പരിശോധനകൾക്ക് ശേഷം അവളുടെ ഡ്രസ്സിൽ നിന്നും ഒരു DNA കണ്ടെത്തി. അത് ഒരു പുരുഷന്റെ DNA ആണെന്നും തെളിഞ്ഞു. എന്നാൽ ആ DNAയുടെ ഉടമയാരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ കേസിനെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പോലീസിനായില്ല. ചില തിയറികൾ മാത്രമാണ് കേസിൽ ബാക്കിയായത്. നൈലോൺ കയർ കൊണ്ട് കഴുത്തി ഞെരിച്ചാണ് അവളെ കൊന്നിരിക്കുന്നതെങ്കിലും അതിനു മുൻപ് അവളുടെ തലയ്ക്കടിയേറ്റിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അടിച്ചത് എന്നും പോലീസിന് കണ്ടെത്താനായില്ല. ബേസ്മെന്റ് റൂമിൽ ഒരു മെറ്റൽ ബേസ്ബോൾ ബാറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അടിച്ചത് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ല. അതുപോലെ കിച്ചണിൽ നിന്നും ഒരു വലിയ ടോർച്ച് ലൈറ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു. പാട്രീഷ്യയുടെ തലയിലെ മുറിവിന്റെ ഷേപ്പും ആ ടോർച്ച് ലൈറ്റിന്റെ അഗ്രഭാഗങ്ങളുടെ ഷേപ്പും ഒരുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ ടോർച്ചിൽ നിന്നും കാര്യമായ എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇക്കേസിൽ പോലീസ് വലിയൊരു തെറ്റ് ചെയ്തു. അത് രാവിലെ തന്നെ ആ വീട്ടിലെത്തിയിട്ടും ആ വീട് മുഴുവനായും പരിശോധിച്ചില്ല. ഉച്ചയോടെ ഡെഡ് ബോഡി കണ്ടെത്തിയപ്പോഴാണ് ആ വീട്
തന്നെയാണ് ക്രൈം സീൻ എന്നുള്ളത് മനസ്സിലായത്. അതിനോടകം തന്നെ ജോൺ റാംസിയുടെ ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽവാസികളുമെല്ലാം ആ വീടിനകത്ത് കയറി ഇറങ്ങിയിരുന്നു. അങ്ങനെ തന്നെ ധാരാളം തെളിവുകൾ നശിച്ചു. അതുപോലെ തന്നെ ജോൺ റാംസിയാണ് ബേസ്മെന്റ് റൂമിൽ നിന്നും ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. അതും ഒരു പോലീസുകാരനെയും വിളിക്കാതെ ജോൺ റാംസെ ഒറ്റയ്ക്കാണ് ആ ബേസ്മെന്റ് റൂമിലേക്ക് ആദ്യം പോയത്. ഡെഡ് ബോഡിയുമായി പുറത്തു വരുമ്പോഴാണ് പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഇതറിയുന്നത്. ഇതോടെ ഈ കുടുംബത്തിന് കേസിൽ വല്ല പങ്കുമുണ്ടോ എന്ന് പോലീസിന് ആദ്യമേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിൽ സംശയമുണ്ടാക്കിയ മറ്റൊരു കാര്യം കില്ലർ എഴുതിയെന്ന് കരുതുന്ന കത്താണ്. അതിൽ കില്ലർ ആവശ്യപ്പെട്ട തുക $118,000. ഒരു മൾട്ടി മില്യണറായ ജോൺ റാംസിയുടെ കയ്യിൽ നിന്നും കൂടുതൽ തുക ആവശ്യപ്പെടാമെന്നിരിക്കെ അയാൾക്ക് ലഭിച്ച ബോണസ് തുകയായ $118,000 മാത്രം എന്തിനാവശ്യപ്പെട്ടു? ആ കത്തിനെ കുറിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. കത്തെഴുതിയിരിക്കുന്നത് ആ വീടിനകത്തു നിന്ന് തന്നെയാണ്. പാറ്റ്സിയുടെ നോട്ട് പാഡിൽ നിന്നുമാണ് കത്തെഴുതാനുള്ള പേപ്പർ കീറി എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ കില്ലർ പുറമേ നിന്നുള്ള ആരെങ്കിലും ആണെങ്കിൽ കത്ത് തയ്യാറാക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി ആ വീടിനകത്തു നിന്നുമാണ് എഴുതിയതെങ്കിൽ തന്നെ വളരെ ചുരുക്കി എഴുതാനുള്ള സാവകാശം മാത്രമേ കിട്ടിക്കാണൂ. എന്നാൽ ആ വീടിനകത്തു നിന്നും ലഭിച്ച കത്തിൽ നീട്ടിവലിച്ച് പേപ്പറിന്റെ 3 ഭാഗങ്ങളിലായി കാര്യങ്ങൾ വിവരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതോടെ ജോൺ റാംസയുടെയും പാറ്റ്സിയുടെയും ഹാൻഡ് റൈറ്റിംഗ്സ് ആ കത്തുമായി മാച്ച് ചെയ്ത് നോക്കാൻ പോലീസ് തീരുമാനിച്ചു. അതിനായി ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിന്റെ സഹായം തേടി. അവർ നടത്തിയ പരിശോധനയിൽ ജോൺ റാംസയുടെയും പാറ്റ്സിയുടെയും ഹാൻഡ് റൈറ്റിംഗ്സുമായി അത് മാച്ച് ആയില്ല. എങ്കിലും അവർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കണ്ടെത്തി. ആ കത്തെഴുതിയ വ്യക്തി അത് അയാളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാതെ മാറ്റി എഴുതാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നായിരുന്നു കണ്ടെത്തൽ. കാരണം കത്ത് എഴുതി തുടങ്ങിയ ഹാൻഡ് റൈറ്റിംഗ് അല്ല കത്തിന്റെ അവസാനമുണ്ടായിരുന്നത്. എഴുതുന്തോറും അത് മാറി മാറി പോയതാണ് എന്നും എന്നാൽ ആ കത്തെഴുതിയത് ഒരു വ്യക്തി തന്നെയാണ് എന്നുമായിരുന്നു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിന്റെ കണ്ടെത്തൽ. ആ ബേസ്മെന്റ് റൂം വളരെ നാളായി അടങ്ങിക്കിടന്നത് കാരണം ഫ്ലോർ മുഴുവനായും മണ്ണും പൊടിയുമെല്ലാം നിറഞ്ഞിരുന്നു. കില്ലർ ആ ബേസ്മെന്റിനകത്തുകൂടിയാണ് പാട്രീഷ്യയുടെ റൂമിലെത്തി അവളെ ആ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ വീടിനകത്ത് എവിടെയും മണ്ണും പൊടിയുമായ ബൂട്ട് പ്രിന്റോ മറ്റോ ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. ആ വീടുമായി വളരെ അടുപ്പമുള്ള അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ആരെങ്കിലും ആവും കില്ലർ എന്നും അയാൾക്ക് എന്തായാലും ആ വീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയുമെന്നും പോലീസ് ചിന്തിക്കുന്നു. ഇത് ചെയ്തത് റാംസെ ഫാമിലിയിലെ ആരെങ്കിലും തന്നെയായിരിക്കുമെന്നായിരുന്നു പോലീസ് വിശ്വസിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചില തിയറികൾ നോക്കാം. പട്രീഷയുടെ സഹോദരൻ ബർക്ക് റാംസെയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നായിരുന്നു ആദ്യ തിയറി. പട്രീഷ കൊല ചെയ്യപ്പെടുമ്പോൾ ബർക്കിന് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നെ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ജോൺ റാംസെയും പാറ്റ്സി റാംസെയും പോലീസിന് കൊടുത്ത മൊഴികളിലെ വൈരുദ്ധ്യങ്ങളായിരുന്നു. ഒന്ന്, ജോണും പാറ്റ്സിയും പോലീസുകാരോട് പറഞ്ഞത് തങ്ങൾ പട്രീഷയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനായും ബർക്ക് റാംസെ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവൻ പോലീസ് ആ വീട്ടിലെത്തുന്നതുവരെയും റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ്. പക്ഷേ പാറ്റ്സി 911 കോൾ ചെയ്ത സമയത്ത് അവരുടെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി സംസാരിക്കുന്ന ശബ്ദം കോൾ എടുത്ത 911 ഡിസ്പാച്ചർ ശ്രദ്ധിച്ചിരുന്നു. അത് കോൾ റെക്കോർഡിംഗ്സിൽ സേവ് ആയിട്ടുമുണ്ട്. ഇത് ബർക്ക് റാംസെയുടെ ശബ്ദം തന്നെയായിരുന്നു. അതായത് അവൻ ആ സമയം ഉറങ്ങിയിട്ടില്ല. 2, തലേദിവസം ക്രിസ്മസ് പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴി മകൾ കാറിൽ കിടന്നുറങ്ങിയെന്നും പിന്നീട് അവളെ റൂമിൽ കൊണ്ട് കിടത്തി. അടുത്ത ദിവസം ബേസ്മെന്റ് റൂമിൽ നിന്നും അവളുടെ ഡെഡ് ബോഡിയാണ് തങ്ങൾ കണ്ടത് എന്നുള്ള പാരന്റ്സിന്റെ മൊഴിയും വിശ്വാസയോഗ്യമല്ല. കാരണം December 25 രാത്രി പട്രീഷ്യ എഴുന്നേറ്റതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. പട്രീഷ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ അവസാനമായി കഴിച്ചത് പൈനാപ്പിൾ ആണ് എന്നായിരുന്നു. പക്ഷേ അവൾ പൈനാപ്പിൾ കഴിച്ചിട്ടില്ല എന്നാണ് പാരന്റ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ കിച്ചണിൽ നിന്നും ഒരു ബൗളിൽ പൈനാപ്പിൾ ഇരിക്കുന്നത് പോലീസ് കണ്ടെത്തി. ഈ ബൗളിൽ നിന്നും ബർക്ക് റാംസെയുടെ ഫിംഗർ പ്രിന്റ്സും പോലീസിന് ലഭിച്ചു. ഇതോടെ നടന്നിരിക്കാനുള്ള സാഹചര്യങ്ങളെപ്പറ്റി പോലീസ് അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്. December 25 രാത്രി പട്രീഷയെ റൂമിൽ കൊണ്ട് കിടത്തിയെങ്കിലും രാത്രി അവൾ ഉറക്കമുണർന്നു കാണും. അടുക്കളയിലെത്തിയ അവൾ പൈനാപ്പിൾ കഴിക്കുന്നതിനെ ചൊല്ലി സഹോദരൻ ബർക്കുമായി വഴക്കിട്ടു. ദേഷ്യം വന്ന ബർക്ക് റാംസെ കയ്യിൽ കിട്ടിയ ടോർച്ച് കൊണ്ട് അവളുടെ തലക്കടിച്ചതോടെ അവൾ മയങ്ങി വീണു. വളരെ നേരമായിട്ടും പട്രീഷ എഴുന്നേൽക്കാതായതോടെ അവൾ മരിച്ചു കാണുമെന്ന് ചിന്തിച്ച പാരന്റ്സ് കിഡ്നാപ്പിംഗിനിടെ നടന്ന കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനായാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇതാണ് ഫസ്റ്റ് തിയറിയിൽ പറയുന്നത്. അപകട മരണമാണ് നടന്നിരിക്കുന്നത് എങ്കിൽ തന്നെ പാരന്റ്സിന്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് അത് സംഭവിച്ചതെങ്കിൽ പാരന്റ്സിന് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊഴിവാക്കാനായാണ് ഇതെല്ലാം ചെയ്തത് എന്ന് സംശയിക്കുന്നു. കാരണം ആ സമയത്ത് ജോൺ റാംസെയുടെ കമ്പനി വൻ സാമ്പത്തിക നേട്ടമെല്ലാം ഉണ്ടാക്കി നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് വരികയും നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്താൽ അത് ബിസിനസിനെ ബാധിക്കുമെന്നും ചിന്തിച്ചു കാണും. പോലീസ് പറയുന്ന ഈ തിയറി ശരിയാണെങ്കിൽ പാരന്റ്സ് ആണ് പട്രീഷയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി.
കാരണം തലയ്ക്ക് അടിയേറ്റിട്ടല്ല അവൾ മരിച്ചിരിക്കുന്നത്, നൈലോൺ കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ചിട്ടാണ്. അതായത് ബർക്ക് റാംസെ ടോർച്ച് ലൈറ്റ് കൊണ്ട് തലയ്ക്കടിച്ചപ്പോൾ അവൾ മയങ്ങി വീണിട്ടുണ്ടാവും, പക്ഷേ മരിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം ഇതൊരു കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനായി ബേസ്മെന്റ് റൂമിൽ വെച്ച് നൈലോൺ കയർ കൊണ്ട് കഴുത്തിൽ ബലമായി മുറുക്കിയപ്പോഴായിരിക്കണം അവൾ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. ബർക്ക് റാംസയെ പോലീസ് തനിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നിട്ടും ഈ തിയറി ശരിവെക്കുന്ന ഒന്നും ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചില്ല. ഇതോടെ ഇത് ഒരു തിയറിയിൽ ഒതുങ്ങി. രണ്ടാമത്തെ തിയറിയിൽ പറയുന്നത് പാറ്റ്സി റാംസയാണ് കൊലപാതകത്തിന് ഉത്തരവാദി എന്നാണ്. പട്രീഷ്യ റാംസെ സ്ഥിരമായി ബെഡിൽ മൂത്രമൊഴിക്കുന്ന ശീലമുള്ള കുട്ടിയാണ്. ഇതിന്റെ പേരിൽ തന്നെ മിക്ക ദിവസങ്ങളിലും അവൾക്ക് അമ്മയുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളാറുണ്ട്. പലപ്പോഴും പാറ്റ്സി പരിസരബോധം പോലുമില്ലാതെ പട്രീഷ്യയെ ഇതിന്റെ പേരിൽ ഉപദ്രവിച്ചിരുന്നു എന്ന് ഫാമിലി മെമ്പേഴ്സ് തന്നെ പറയുന്നു. പട്രീഷ്യയുടെ ഡ്രസ്സിലും ബെഡിലും യൂറിൻ ആയിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ തിയറി ശരിയാണെങ്കിൽ ബെഡിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ പാറ്റ്സി പട്രീഷ്യയെ അടിച്ചപ്പോൾ അവൾ മയങ്ങി വീണു കാണും. പലപ്പോഴും പാറ്റ്സി സമനില തെറ്റി പെരുമാറിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ടോർച്ച് ലൈറ്റ് കൊണ്ടായിരിക്കണം അടിച്ചത്. അവൾ മരിച്ചു എന്ന് കരുതി ഫസ്റ്റ് തിയറിയിൽ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തതായിരിക്കണം. അതിനുശേഷം ജോണും പാറ്റ്സിയും ചേർന്ന് ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. മറ്റൊരു സാധ്യതയും കാണാത്തത് കൊണ്ടാണ് പോലീസ് ഈ രീതിയിൽ ചിന്തിച്ചത്. ആ വീട്ടിലേക്ക് പുറമേ നിന്നും ആരും അതിക്രമിച്ചു വന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കത്തുൾപ്പെടെ പലതും സൃഷ്ടിച്ചെടുത്ത തെളിവുകളാണ് എന്നുള്ളത് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരു മൾട്ടി മില്യണറിന്റെ മകളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക മുഴുവൻ ഈ കേസ് വലിയ ചർച്ചയായി. ഇന്റർനാഷണൽ മീഡിയസ് വരെ ഈ കേസിന്റെ അപ്ഡേറ്റുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. മിക്ക മാധ്യമങ്ങളിലൂടെയും പാരന്റ്സിനെതിരായ തിയറികൾ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് വിവാദങ്ങളുടെ നാളുകളായിരുന്നു. പട്രീഷ്യ റാംസിയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 1997 ജനുവരി 1 ജോണും പാറ്റ്സിയും ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. CNN നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. കില്ലർ നമുക്ക് ചുറ്റും അഴിഞ്ഞാടി നടക്കുന്നു എന്നായിരുന്നു പാറ്റ്സിയുടെ ആദ്യ പ്രതികരണം. പിന്നീട് മകളുടെ കില്ലറിനെ കണ്ടെത്താൻ സഹകരിക്കണമെന്ന് പറഞ്ഞ് കരയുകയും ചെയ്തിരുന്നു. പലരും ഇന്റർവ്യൂസിലെ റാംസെ ഫാമിലിയുടെ ശരീരഭാഷ സംശയം ജനിപ്പിക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് മുന്നോട്ട് വന്നു. പിന്നീടുള്ള മാസങ്ങളിൽ പല ചാനലുകളിലും ഇവരുടെ ഇന്റർവ്യൂസ് മാറി മാറി വന്നുകൊണ്ടേയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല. ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്താണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. മീഡിയാസും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നെല്ലാമായിരുന്നു ഇവർ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞുകൊണ്ടിരുന്നത്. കൊലപാതകം നടന്ന കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് റാംസെ ഫാമിലി കേസ് അന്വേഷണവുമായി സഹകരിച്ചു തുടങ്ങിയത്. പലതവണ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു. ഇരുവരുടെയും DNA സാമ്പിൾ കളക്ട് ചെയ്തു. 1997 ഫെബ്രുവരിയിൽ പട്രീഷ്യയുടെ കില്ലറിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി പുതിയൊരു പ്രോസിക്യൂഷൻ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു. ഫേമസ് ആയ ഫോറൻസിക് എക്സ്പേർട്സ്, DNA വിദഗ്ധർ, ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്നിവരെല്ലാം ഈ ടീമിൽ അംഗങ്ങളായിരുന്നു. എല്ലാവരും ബോൾഡർ പോലീസിന്റെ സെക്കൻഡ് തിയറിയിലേക്കാണ് എത്തിച്ചേർന്നത്. അതായത് പാറ്റ്സി റാംസെയാണ് കില്ലർ, അതുപോലെ ആ ലെറ്റർ എഴുതിയിരിക്കുന്നതും അവർ തന്നെയാണ് എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഇത് പ്രൂവ് ചെയ്യാനുള്ള ടൈം പ്രോസിക്യൂഷൻ ടീമിന് ലഭിച്ചില്ല. 1998 പലരും ആ ടീമിൽ നിന്നും രാജിവെക്കേണ്ടതായി വന്നത് കേസ് അന്വേഷണത്തെ ബാധിച്ചു. 1999 റാംസെ ഫാമിലിക്കെതിരെ തെളിവുകളൊന്നുമില്ലാത്തത് കാരണം അവർക്ക് നേരെയുള്ള കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ ഉത്തരവിറങ്ങി. ജോൺ റാംസെയുടെ പണവും സ്വാധീനവുമെല്ലാം വെച്ച് കേസന്വേഷണം ഒതുക്കി തീർത്തതാണ് എന്ന വിവാദങ്ങളുണ്ടായെങ്കിലും അതെല്ലാം കുറച്ച് ദിവസങ്ങൾക്കകം അവസാനിച്ചു. സ്വാഭാവികമായും മറ്റ് സസ്പെക്ട്സ് ഒന്നുമില്ലാത്ത കേസ് കോൾഡ് കേസായി മാറി. 2006 June 24 ക്യാൻസർ ബാധിതയായ പാറ്റ്സി റാംസെ 49 വയസ്സിൽ മരണപ്പെട്ടു. ജോൺ റാംസെ തുടർന്നും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനും യഥാർത്ഥ കില്ലറിനെ കണ്ടെത്തുന്നതിനുമുള്ള നിയമ പോരാട്ടം തുടർന്നു. 2008 July 9 റാംസെ ഫാമിലിയെ കേസിൽ നിന്നും പൂർണമായും കുറ്റവിമുക്തരാക്കിക്കൊണ്ടും ഇതുവരെ സംശയത്തിന്റെ പേരിൽ സ്വീകരിച്ച നടപടികൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടും ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഒരു കത്ത് ജോൺ റാംസെക്ക് ലഭിച്ചു. 2009 ബോൾഡർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് റീഓപ്പൺ ചെയ്തെങ്കിലും ഇന്നും ഈ കേസിലെ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റാംസെ ഫാമിലിയെ കൂടാതെ ഈ കേസിൽ മറ്റു ചിലർ കൂടി സസ്പെക്ട് ലിസ്റ്റിൽ വന്നിരുന്നു. എങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അവരെല്ലാം ഒഴിവാക്കപ്പെട്ടു. അത് ആരെല്ലാമാണെന്ന് നോക്കാം. ബിൽ റാംസെ ഫാമിലി താമസിച്ചിരുന്ന വീടിന് വളരെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. 70 മുകളിൽ പ്രായമുണ്ടായിരുന്ന ഇയാളോടൊപ്പം പലപ്പോഴും പാട്രീഷ്യ കളിക്കാൻ പോകുമായിരുന്നു. സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് ബിൽ എപ്പോഴും പാട്രീഷ്യയെ സന്തോഷിപ്പിക്കുമായിരുന്നു. ബിൽ മക് റൈനോൾസ്
സസ്പെക്ട് ലിസ്റ്റിൽ വന്നതിന്റെ റീസൺ ഞെട്ടിപ്പിക്കുന്നതാണ്. പട്രീഷ്യ റാംസെ കൊല ചെയ്യപ്പെടുന്നതിന് 22 വർഷങ്ങൾക്ക് മുൻപ് 1974 ഇതേ രീതിയിൽ ബില്ലിന്റെ മകളെയും ഒരു ബേസ്മെന്റ് റൂമിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അതുമൂലമുണ്ടായ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ കാരണം ബില്ലായിരിക്കുമോ ഈ കൊലപാതകം ചെയ്തത് എന്ന് ചിന്തിച്ചാണ് പോലീസ് ഇയാളെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ബില്ലിന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അയാൾ വളരെ സ്നേഹത്തോടെ മാത്രമേ ആ കുട്ടിയോട് ഇടപെട്ടിട്ടുള്ളൂ എന്നും പട്രീഷ്യ കൊല ചെയ്യപ്പെടുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവർ പരസ്പരം കണ്ടിട്ടുള്ളൂ എന്നും മനസ്സിലായതോടെ പോലീസ് ബില്ലിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. 32 വയസ്സുള്ള ഗ്യാരി ഒലിവ കൊളറാഡോയിലെ അറിയപ്പെടുന്ന ഒരു ലൈംഗിക കുറ്റവാളിയാണ്. ചെറിയ പെൺകുട്ടികളായിരുന്നു ഇയാളുടെ പ്രധാന ഇരകൾ. ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിയിലായപ്പോൾ പട്രീഷ്യ റാംസെ വരച്ച ഒരു പിക്ചർ ഇയാളുടെ ബാഗിനകത്തു നിന്നും ലഭിച്ചതുകൊണ്ടാണ് ഇയാൾ സസ്പെക്ട് ലിസ്റ്റിൽ വന്നത്. എന്നാൽ പട്രീഷ്യ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവളുടെ ഡ്രസ്സിൽ നിന്നും ലഭിച്ച DNA ഗ്യാരിയുടെ DNAയുമായി മാച്ച് ആയില്ല. ഇതോടെ ഇയാളും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. കൊളറാഡോയിൽ ഒരു സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തിരുന്ന ജോൺ കാർ 2006 എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി. 1996 ഞാനൊരു പെൺകുട്ടിയെ കൊന്നിരുന്നുവെന്നും പട്രീഷ്യ റാംസെ എന്നാണ് അവളുടെ പേര് എന്നുമായിരുന്നു ജോണിന്റെ വെളിപ്പെടുത്തൽ. ചൈൽഡ് പോണോഗ്രാഫി കേസിൽപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ജോൺ കാർ US നിന്നും തായ്ലാന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. 2006 നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് അമേരിക്കൻ പോലീസ് ഇയാളെ തായ്ലൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അമേരിക്കയിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങളും ഒന്നും തന്നെ പട്രീഷ്യയുടെ കൊലപാതകവുമായി മാച്ച് ആയില്ല. എന്ന് മാത്രമല്ല ആ കുട്ടി കൊല ചെയ്യപ്പെടുമ്പോൾ ഇയാൾ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇന്റർനാഷണൽ മീഡിയാസിലെല്ലാം വാർത്ത വന്ന ഫേമസ് ആവാനായിരുന്നു ജോൺ കാർ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. പട്രീഷ്യയുടെ ഡ്രസ്സിൽ നിന്ന് ലഭിച്ച DNAയും ജോൺ കാറിന്റെ DNAയും മാച്ച് ആയില്ല. ഇതോടെ ഇയാളെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. ക്രൈം സീനിൽ നിന്നും ഒരു DNA സാമ്പിൾ ലഭിച്ചിട്ടും അമേരിക്കൻ പോലീസിന്റെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് കില്ലറിലേക്ക് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ കേസിലെ DNA എക്സ്പേർട്ടായ ഡോക്ടർ ഹെൻറി ലീ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പട്രീഷ്യ റാംസിയുടെ ഡ്രസ്സിൽ നിന്ന് ലഭിച്ച DNA ഒരുപക്ഷെ അത് മാനുഫാക്ചർ ചെയ്ത ഫാക്ടറിയിലെ ഏതെങ്കിലും വർക്കറിന്റെയോ അത് സെല്ല് ചെയ്ത ഷോപ്പിലെ സെയിൽസ്മാന്റെയോ ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ ഡാറ്റാബേസിലുള്ള ഒരു DNAയുമായി ഇത് മാച്ച് ആവാതിരുന്നത് എന്നാണ് ഹെൻറി ലീ വെളിപ്പെടുത്തിയത്. അതായത് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ DNAയാണ് ക്രൈം സീനിൽ നിന്നും ലഭിച്ചത് എന്ന് ചുരുക്കം. ഇതിന്റെ സാധ്യതകൾ പ്രൂവ് ചെയ്യാനായി ഹെൻറി ലീ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും കളക്ട് ചെയ്ത പുതിയ വസ്ത്രങ്ങളിലൊന്നിൽ നിന്നും ഒരു DNA കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ ഈ കേസ് മൊത്തത്തിൽ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലായി. ഇത്ര നാളും പല സസ്പെക്ട്സിനെയും ഒഴിവാക്കിയത് DNA മാച്ച് ആയില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആര് വേണമെങ്കിലും ആവാം കില്ലർ. 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ കേസിലെ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 65-70 വർഷങ്ങൾ പഴക്കമുള്ള കേസുകൾ പോലും തെളിയിച്ച പാരമ്പര്യമുള്ള അമേരിക്കൻ പോലീസ് എന്തായാലും ഈ കേസും തെളിയിക്കും. അന്ന് ഈ കേസിന്റെ അപ്ഡേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.